ألف أنت للهدى وباء سيد الخلق جندك الأنبياء أنبياء علمك العلم ما لعلمك حد حلم മയ്യത്തിനോട് മുങ്കലിനെ കീഴ് വന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. മുങ്കലിനെ കീഴ് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറഞ്ഞു. റബ്ബാലാണ് അള്ളാ എന്ന് പറഞ്ഞു. പ്രവാചകനാരാണ് മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞു. ഇമാമാരാണ് ഖുർആനാണെന്ന് പറഞ്ഞു. കിബില ഏതാണെന്ന് ചോദിച്ചു. കഅബയാണെന്ന് പറഞ്ഞു. നിന്റെ സഹോദരന്മാരാരാണ്? മുഅ്മിനീങ്ങളാണ്. നിന്റെ സഹോദരിമാരാരാണ്? മുഅ്മിനാത്തുകളാണ്. എല്ലാം വിശദീകരിച്ചു മുങ്കൽ നക്കിയത് സമ്മതം കൊടുത്തു. സുഖമായി കിടന്നുറങ്ങിക്കോ, നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല. എല്ലാ ചോദ്യത്തിലും വിജയിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ സുഖമായി കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോ അതാ കുറച്ച് കഴിയുമ്പോഴേക്കൊരു മലക്ക് വരുന്നു. ശ്രദ്ധിച്ചോ, ഞാനീ നമ്മുടെ വയസ്സന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ മതി കാണിക്കണ്ട ഉസ്താദെ, അത് ആരും ശ്രദ്ധിക്കാത്തതാണെന്ന് ഈ ക്ലാസ് റൂമിൽ പലവരും എന്റെ ഉപ്പ മൂത്രമൊഴിക്കാനിരിക്കുമ്പോ ഞാനത് കണ്ടിട്ടുണ്ട്. എന്റെ വല്ലിപ്പ മൂത്രമൊഴിക്കാനിരിക്കുമ്പോ ഞാനത് കണ്ടിട്ടുണ്ട്. വല്ലിപ്പ അത് ശ്രദ്ധിക്കാറില്ല. വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ. നാണം വിചാരിച്ചു വല്ലിപ്പാനെ നരകത്തിലേക്ക് എത്തിക്കണ്ട. നാണം വിചാരിച്ചു മൂത്താപ്പാനെ നരകത്തിലേക്ക് എത്തിക്കണ്ട. ആ മലക്ക് വന്നിട്ട് വലിയ ഒരു ദന്തം പൊതിച്ച് ഈ മലക്ക് വരികയാണ്. എന്താണ് ദന്ത്? നരകത്തിലെ ദന്താണ്. ആ ദന്ത് കൊണ്ട് ഈ മനുഷ്യനെ എതക്കെതക്കതിക്കുകയാണ്. ഈ മയ്യത്താവുന്ന കബറാലി ചോദിക്കുമത്രേ, എന്തിനാണ് മലക്കെ എന്നെ നിങ്ങൾ അടിക്കുന്നത്? മുങ്കൽ നക്കീറിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി കൊടുത്തില്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആ മലക്ക് പറയുമത്രേ, ഒരു ദിവസം നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിന്റെ വസ്ത്രത്തിൽ ഒരു തുല്യ മൂത്രം അറിയാതെ ആയിട്ടുണ്ട്. ആ തുണി എടുത്തിട്ടാണ് നീ ഭൗതികമായ ലോകത്ത് ഒരു ഒക്കത്ത് നിസ്കരിച്ചത്. ആ മൂത്രത്തിൽ ആ തുനിയിൽ മൂത്രമായത് നീ അറിയാതെ പോയ ഒരു ഒക്കത്ത് നിസ്കാരം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് മോനെ എന്നാ മലക്ക് മയ്യത്തിനോട് പറയുമെന്ന് ദഖായിക്കുല്ലഹുബാർ എന്ന കിതാബ് നോക്കിയാൽ കാണാം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, നമ്മുടെ മക്കളിൽ എത്ര അടി വാങ്ങേണ്ടി വരും? നമ്മുടെ ചെറുപ്പക്കാർ എത്ര അടി ആ മലക്കിന്റെ അടുക്കൽ നിന്ന് വാങ്ങേണ്ടി വരും? കാരണം ഒഴിക്കുന്ന മൂത്രം തന്നെ മുറിയാൻ സമയമില്ലാതെ എഴുന്നേറ്റ് നിന്ന് പോരുകയാണ്. പലപ്പോഴും ചെറുപ്പക്കാർ മൂത്രം ഒഴിച്ച് ഫിറ്റുള്ള ഫാൻഡായ കാരണം നിൽക്കുമ്പോഴേക്ക് മൂത്രം ഒറ്റുന്നുണ്ട്. പക്ഷേ ഫിറ്റുള്ള ഫാൻഡ് അതിന്റെ അടിയിൽ മറ്റൊരു ഫിറ്റുള്ള അടിവസ്ത്രം ഇതെല്ലതും ബാധ ഇറച്ചി പൊയിഞ്ഞു വെച്ച മാതിരി അവിടെ പൊയിഞ്ഞു വെച്ചിക്കാണ്. എന്നിട്ട് ആ മൂത്രം ഒറ്റിയ ആ ഫാൻഡുമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നത്. കഴിഞ്ഞില്ല ഉമ്മ, കഴിഞ്ഞില്ല സഹോദരി. ആ ഫാൻഡും ആ അതിവസ്ത്രവും നിന്റെ നിസ്കാര കുപ്പായത്തിന്റെ കൂടെ കറങ്ങിത്തിരിയുന്ന വാഷിംഗ് മെഷീനിലേക്കിട്ട് ആ വാഷിംഗ് മെഷീനിൽ സൗകര്യത്തിന് ഉണങ്ങി പുറത്തേക്ക് വന്നു. നിന്റെ ഭർത്താവിന്റെ ഈ ജീൻസ്, നിന്റെ പ്രിയപ്പെട്ട മകന്റെ ജീൻസ് ഈ വാഷിംഗ് മെഷീനിലേക്ക് നിന്റെ നിസ്കാരക്കുപ്പായത്തിന്റെ കൂടയിത്ത് നീ അലക്കിയപ്പോ ആ നിസ്കാരക്കുപ്പായം മുത്തനജ്ജിസായിട്ടുണ്ട്. ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ, ഷാഫിഈ മദ്ഹബ് പറഞ്ഞ രൂപത്തില് ആ നിസ്കാരക്കുപ്പായം അലക്കല് ഒലുമ്പല് വന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി നിന്റെ നിസ്കാരവും ഇവിടെ ബാത്തിലായി പോകുന്നുണ്ട്. വലിയ ഗൗരവമാണ്.